പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് നല്ല മഴയൊക്കെ കിട്ടി, നമ്മുടെ മണ്ണൊക്കെ തണുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് ഇഞ്ചിയും മഞ്ഞളും കുഴിച്ച് വെക്കാനുണ്ട്. അപ്പം നമുക്ക് പണിക്ക് സരസ വെച്ചിട്ടുണ്ട്, അത് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്, പപ്പയോട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. അപ്പം ഞാൻ രാവിലെ തന്നെ ഞങ്ങൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം പപ്പ ഏരിയ വെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇതാ വേവിച്ച് വെച്ചും സരസ വെച്ചും കൂടി കോഴിക്കാട്ടം ഇടുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ് ഇഞ്ചിയും മഞ്ഞളുമാണ് ഒഴിച്ചു വെക്കുന്നതെന്നാണ്, ചെറിയൊരു മാറ്റമുണ്ട്. ഇഞ്ചിയല്ല, മാങ്ങാഞ്ചിയും മഞ്ഞളും കേട്ടോ. ഇത് മൊത്തം നമുക്ക് മാങ്ങാഞ്ചി ഒഴിച്ചു വെക്കാനുള്ള സ്പേസാണ്. ഇനി കുറച്ചുകൂടി വേണ്ടി വരും. ഏകദേശം ഒരു 40 കിലോ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഏരിയ ആയിട്ടാണ് നമ്മൾ കുഴിച്ചിടുന്നത്. ഇതിപ്പോൾ ഒരു ഏരിയയുടെ വീതി ഏകദേശം ഒരു 3 അടി വീതിയും ഏകദേശം 4-5 അടി നീട്ടം ഉണ്ടാവും. പലതും പല സൈസാണ് നമ്മൾ എടുത്തേക്കുന്നത്. വീതി ഏകദേശം ഒരു 3 അടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ പപ്പതാ കോഴിക്കാട്ടം കണ്ടോ, നല്ല രീതിയിൽ ഇളക്കി റെഡിയാക്കുക കേട്ടോ. തൂമ്പ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഇളക്കി കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേമാതിരിക്ക് തന്നെ ബാക്കിയുള്ള ഏരിയയും ഇതേമാതിരിക്ക് കൊത്തി കളച്ച് ലെവലാക്കണം. ഇതുണ്ടോ, ഇതാണ് നമുക്ക് കുഴിച്ച് വെക്കാനുള്ള മാങ്ങാഞ്ചി കേട്ടോ. നമ്മൾ ചേനയൊക്കെ കൂട്ടിയിട്ട് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെയാണ് നമ്മൾ ചപ്പിട്ട് മൂടി വെച്ചേക്ക് വരും. ഇതപ്പോൾ മുളച്ചിട്ടുണ്ട്, നേരത്തെ കുഴിച്ച് വെക്കേണ്ടായിരുന്നു, നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇതത് ഞാനൊരു ചെമ്പട്ടിക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് കുഴിച്ച് വെക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോഴത്തേക്കും പപ്പ കുഴിച്ച് വെക്കാനുള്ള കുഴി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിലങ്ങനെ 4 കുഴിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ അങ്ങനെയും ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ. കുഴി ഉണ്ടോ, നമ്മൾ ഇന്നലെ തൂമ്പ വാങ്ങിച്ചാണ്, അതിനായിട്ട് വീതി കുറഞ്ഞ തൂമ്പ വെച്ചാണ് നമ്മൾ കുഴി എടുക്കുന്നത് കേട്ടോ. പപ്പ അതങ്ങനെ കുഴിയെടുത്ത് ഇങ്ങനെ പോവാണ്. അപ്പം ഇനി മാങ്ങാഞ്ചി ഒഴിച്ചു വെക്കലാണ്. അപ്പോൾ അതിന് തന്നെ ഞാൻ തന്നെയാണ് തുടക്കം കുറിക്കുന്നത് കേട്ടോ. എന്നോട് ഒഴിച്ചു വെക്കാൻ പറഞ്ഞു അപ്പം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഫസ്റ്റ് കുഴിച്ചു വെക്കലിന് ഈ പ്രാവശ്യത്തെ മാങ്ങാഞ്ചി കൃഷിക്ക് ഞാൻ തുടക്കം കുറിക്കുക കേട്ടോ. പിന്നെ ബാക്കി എല്ലാവരും കൂടി വേഗം വേഗം കുഴിച്ചു വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഏരിയയിൽ മൊത്തം മാങ്ങാഞ്ചി കുഴിയിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി കുഴി മൂടലാണ്. അപ്പോൾ സരസ വെച്ചിതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ മാങ്ങാഞ്ചിയുടെ കുഴി ഇങ്ങനെ മൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ പണിയാണ്. അപ്പോൾ ജയിച്ചു വെച്ച് അപ്പുറത്ത് കുഴിച്ചു വെക്കുന്നുണ്ട് പപ്പ. അടുത്ത കുഴിച്ചു വെക്കാനുള്ള ഏരിയ റെഡിയാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുഴിയെടുക്കും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പണിയാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഏരിയ മൊത്തം മണ്ണിട്ട് മൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബാക്കി കുഴിച്ചിടാനുള്ളതും കൂടി കുഴിച്ചിടുക കേട്ടോ. ഇതാ വേവിച്ച് വെച്ച് ഇതാ ഇവിടെ കുഴിയിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പപ്പ ഇനി ബാക്കി ഏരിയ എടുക്കാനുള്ളത് ഏരിയ എടുക്കാനുള്ള പരിപാടിയിലാണ്. ഇനി അടുത്ത പരിപാടി നമ്മുടെ ഏരിയയുടെ മുകളിൽ വൈക്കോലിടലാണ്. അപ്പോൾ നമ്മൾ ചേനയ്ക്കിറക്കി വെച്ച വൈക്കോലോടെ ഉണ്ട് ബാക്കി. അപ്പോൾ അത് നമ്മളിതാ ഇങ്ങനെ ചേനയുടെ മുകളിൽ ഇടണമായിരിക്കും ഇങ്ങനെ പരത്തിയിട്ട് കേട്ടോ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് തറയായിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടിയാണ് നമ്മളിടുന്നത്. പിന്നെ കളയും കാര്യങ്ങളും മുളയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ കുടയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചേനയിൽ ഇട്ടതിലൊക്കെ നല്ല രീതിയിൽ നെല്ല് മുളച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുളക്കരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കുടയുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ തറയരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വൈക്കോല് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് കുറച്ച് ഇടുന്നുണ്ട് സരസ വെച്ച്.
അങ്ങനെ ഈ മൂന്ന് ഏരിയയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ബാക്കി പണിയും കുഴിച്ച് വെക്കാൻ പോവാണ്. ഓരോരുത്തർക്ക് ഓരോ പണി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പത്തിന് നമ്മൾ രണ്ട് കണ്ടങ്ങളായിട്ട് നമ്മുടെ മാങ്ങഞ്ചി ഏറെക്കുറെ നമ്മൾ മണ്ണിൻ്റെ അടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ബാക്കിയുള്ളൂ, അത് നമ്മളിനി പിന്നെ കുഴിച്ചിടും. ഏതായാലും ഉച്ചയായപ്പത്തിന് നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏതായാലും എനിക്കും പപ്പയ്ക്കും പശുവിനെ കറക്കാനും പരിപാടി ഉണ്ട്. അപ്പോഴത്തേന് നമ്മൾ ചേച്ചിമാരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ചോറുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിൽ കോഴി പിടിച്ചു പോയി. അപ്പോൾ കോഴിക്കാട്ടം വരാമെന്ന് വിചാരിച്ചിട്ട് അവരെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോവാണ്. എന്താ ഇനി ഇത്ര സ്ഥലം കൂടി നമുക്ക് കുഴിച്ചു വെക്കാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.